Hi, dears. ആർട്ട് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടുള്ളത് കോപ്പി റൈറ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ ഓഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ ക്രിയേറ്റീവ് വെച്ചിട്ടുള്ള ഓഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വരും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മൾ ഇതേപോലെ തന്നെ ക്രോമിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ഡോട്ട് കോം എന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ആ ഒരു ഡെസ്ക്ടോപ്പ് സൈറ്റ് വരും അപ്പോൾ അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ചാനൽ ഏതാന്ന് കൊടുക്കല്ലോ നമ്മുടെ ചാനലിലിപ്പം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് ആയിട്ട് കാണിക്കും അപ്പോൾ ഈ കുറേ സെറ്റിങ്സിൽ നമ്മൾക്ക് അറിയാതെ പോകുന്ന ഒരു സംഗതി ഉണ്ട് അപ്പം നമ്മളിപ്പം ഇതെങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് ഓരോരോ വിൻഡോ ബൈ വിൻഡോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ പുതിയ യൂട്യൂബേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കിയാൽ അത് ആ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോസിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ഏറ്റവും താഴെയായിട്ട് സെറ്റിങ്സ് എന്നാണ് ഓപ്ഷൻസ് കാണാം ഈ സെറ്റിങ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ പലരും നമ്മുടെ ഈ സെറ്റിങ്സ് ക്ലിയർ ആക്കാതെയാണ് യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്കറിയാം യു എസ് ഡോളർ നമ്മൾ മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിൽ ഡോളർ ആയിട്ടാണ് വരിക പിന്നെ ചാനലെന്നു പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ ചാനലിൽ നമ്മൾ ഏത് കൺട്രിയിലാണ് റെസിഡൻസി അപ്പോൾ അവിടെ ഇന്ത്യ എന്നുള്ളത് നമ്മൾ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ കൊടുക്കാം പിന്നെ നമ്മുടെ കീവേഡ് എന്ന് പറഞ്ഞിടത്ത് നമ്മുടെ ചാനൽസിന് നെയിം കൊടുക്കാം പിന്നെ അഡ്വാൻസ് സെറ്റിങ്സ് വരുന്നുണ്ട് ഈ അഡ്വാൻസ് സെറ്റിങ്സ് പലരും യെസ് അതിലെന്താ വെച്ചാൽ നമ്മൾ കിഡ്സിൻ്റെ വീഡിയോ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പലർക്കും അറിയില്ല കാരണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ ഒരു പോളിസി പ്രകാരം കിഡ്സ് കിഡ്സായിട്ട് കിഡ്സിനെ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കണ്ടൻറ്റ് പ്രകാരമാണെങ്കിൽ യെസ് സെറ്റ് ദിസ് ചാനൽ ആസ് മേഡ് ഫോർ കിഡ്സ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നിർബന്ധമായിട്ട് നമ്മൾ അത് പ്രസ് ചെയ്തിരിക്കണം അതല്ല നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നത് കിഡ്സിനെ വെച്ചിട്ടല്ല മറ്റുള്ള കാര്യങ്ങളൊക്കെ വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കിഡ്സിനെ വെച്ചിട്ടല്ല എങ്കിൽ നോ സെറ്റ് ദിസ് ചാനൽ ഈസ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് നമ്മൾ അത് പ്രെസ് ചെയ്തിരിക്കണം ഇനി അതല്ലെങ്കിലും ആണെങ്കിലും ഇത് പ്രസ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഈ നോ എന്നുള്ളത് കൊടുക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ ചാനൽ റീച്ചാവാൻ കൂടുതലും സാധ്യത ആയിരിക്കും പക്ഷെ നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെയാണ് നമ്മൾ യൂട്യൂബ് വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഇത് എന്ന് അവിടെ നമ്മൾ യെസ് എന്ന് വെച്ചിട്ട് കൊടുക്കണം കിഡ്സിൻ്റെ അല്ലെങ്കിൽ നമുക്ക് നോ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ ഫീച്ചേഴ്സ് എലിജിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും അത് എനേബിൾഡ് ആക്കി വെക്കാം പിന്നെ അപ്ലോഡ് പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അപ്ലോഡ് ഡിഫോൾഡ് ഡിഫോൾട്ട്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കും അപ്പോൾ നമ്മളെ ചാനൽ എന്താണ് ഇപ്പം വ്യൂവേഴ്സിന് മനസ്സിലാവണം നമ്മൾ ചാനൽ എന്തുകൊണ്ടാണ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ടെക് വീഡിയോസും വ്ളോഗ്സും ലൈഫ് ഈവെൻസും കുക്കിങ്ങും ഒക്കെ ഇടാറുണ്ട് അപ്പം ചിലർ ഒന്നിനെ മാത്രം ബേസ് ചെയ്തായിട്ട് പോകുന്നുണ്ട് കുക്കിങ്ങാണേൽ കുക്കിംഗ് തന്നെ അപ്പോൾ വ്ളോഗ്സാണെ വ്ളോഗ്സ് തന്നെ അപ്പം അപ്പം നമ്മൾ ചിലർ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ചിലർ ഗാർഡനിങ് ആയിട്ടും അങ്ങനെ എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത് നമ്മൾ കറക്റ്റ് അവിടെ കൊടുത്തിരിക്കണം പിന്നെ അതിലും അഡ്വാൻസ് സെറ്റിങ്സ് ഉണ്ട് അഡ്വാൻസ് സെറ്റിങ്സിൽ നമ്മളെ ലൈസൻസ് എന്നുള്ളത് കൊടുക്കണം അവിടെ ലൈസൻസ് എന്നുള്ളത് ക്രിയേറ്റീവ് കോമൺസ് ഉണ്ട് സ്റ്റാൻഡേർഡ് യൂട്യൂബ് സ്റ്റാൻഡേർഡ് യൂട്യൂബ് എന്നുള്ളത് കൊടുക്കാം അപ്പം ഇതിപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് അത് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ പിന്നെ വീഡിയോ ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ ലാംഗ്വേജ് കൈതാന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ താഴെ താഴെ നോക്കുമ്പം നമുക്കിടെ ഈ കമൻസ് നമുക്ക് വേ വേണ്ട എന്നുള്ള നമുക്ക് ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ കമൻസ് എന്ന് കാണിക്കാം ഇനി കമൻസ് അലൗ ചെയ്യണമെങ്കിൽ അലൗ ഓൾ കമൻസ് കാണിക്കാം ഹോൾഡ് പൊട്ടൻഷ്യലി ഇൻ അപ്രോപ്രിയേറ്റ് അത് അത്യാവശ്യം വേണ്ടതാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ പെർമിഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട് പെർമിഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർട്ട് വൺ നമ്മൾ എൻ്റെ ചാനലാണ് അതിൻ്റെ ഒരു ഐ ഡി അവിടെ ത താഴെ കൊടുക്കേണ്ടതാണ് നമ്മൾ ചാനലിൻ്റെ ഏത് ഐ ഡി വെച്ചിട്ടാണ് തുടങ്ങിയത് അത് കൊടുക്കേണ്ടതാണ് ഇങ്ങനെ പല ഉണ്ട് അത്യാവശ്യമായിട്ടുള്ള ചാനൽസൊക്കെ ഉണ്ടാകും പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡൻസിൽ നമ്മൾ കാണാം നമ്മളിപ്പം നമുക്ക് ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടൊക്കെ ഏതെങ്കിലും കമൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ചില യൂസേഴ്സിനെയൊക്കെ അങ്ങോട്ട് ഹൈ ഹിഡൻ ചെയ്യും അപ്പോൾ ആ ഹിഡൺ ചെയ്യുന്ന യൂസേഴ്സിനെയൊക്കെ അവിടെയായിട്ട് കാണിക്കുന്നതാണ് പിന്നെ അഗ്രിമെന്റ്സ് പിന്നെ അഗ്രിമെന്സിൽ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല കാരണം അവിടെ യൂട്യൂബ് പാർട്ണേഴ്സി പാർട്ണർഷിപ്പ് പ്രോഗ്രാം അതായത് ഒരു നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ അപ്പം ഗൂഗിൾ ആഡ്സൺസ് അക്കൗണ്ട് തുടങ്ങണം അവരുടെയൊക്കെ ഒരു അംഗീകാരം കിട്ടണമെങ്കിൽ ഫോർ ഹൗ ഫോർ തൗസൻഡ് വാച്ചിങ് അവറും പിന്നെ വൺ കെ അതായത് ആയിരം സബ് സബ്സ്ക്രിപ്ഷനും ആവശ്യമാണ് എന്നെങ്കിൽ തന്നെ നമുക്ക് മോണിറ്റൈസ് ആവുള്ളൂ മോണിറ്റൈസ്ഡ് ആവുള്ളൂ അപ്പം അത് കറക്റ്റായിട്ട് കണ്ടൻ്റൊക്കെ ക്ലിയർ ആയിട്ടുള്ള ക്ലിയർ കണ്ടൻ്റും ക്ലിയർ പോളിസി കറക്റ്റ് പോളിസിയൊക്കെ റെഗുലേസ് റെഗുലേഷനൊക്കെ റൂൾസും റെഗുലേഷനും ഒക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് നിങ്ങൾ ഇതൊന്നും അറിയാൻ നമ്മൾ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങരുത് അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുന്നൊരു സെറ്റിങ്സാണ് ഇപ്പം ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാം കൂടെ നമുക്ക് വാരി വരച്ച് ഒരൊറ്റ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആകെപ്പാടെ കൺഫ്യൂഷനാകുമോ ഒന്നും മനസ്സിലാവില്ല ഓരോ സെറ്റിങ്സ് ഉണ്ട് ഇതിപ്പോൾ താഴെയുള്ള സെറ്റിങ്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത് പിന്നെ നമുക്ക് വേണമെങ്കിൽ അവരുമായിട്ട് ചാറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും താഴെയുള്ളൊരു സെൻ്റ് ഇതിൻ്റെ ഫീഡ്ബാക്ക് നമുക്കിതിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അവരെ താഴെ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് വെച്ച് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിലേ ബാക്ക് ചെയ്യാം ഫീഡ്ബാക്കിൻ്റെ ആവശ്യം ഇല്ലയെന്നു വച്ചാൽ നമുക്ക് ബാക്ക് ചെയ്ത് പോകാം പിന്നെ ഈ സൈഡിലേക്ക് നോക്കൂ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് ഇതിൻ്റെ ഒരുപാട് സെറ്റിങ്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം അത് താഴെയുള്ള ഒരു ലെഫ്റ്റിൽ തന്നെ ഏറ്റവും താഴെ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നമ്മൾ കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് എങ്ങനെയാണ് ഓഡിയോ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഈ ഞാനിപ്പം വെച്ചതിൻ്റെ തൊട്ട് മോണുള്ളതാണ് മോണിറ്റൈസേഷൻ്റെ ഒരു എംബ്ലമാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയതുകൊണ്ടാണ് ഈ ഒരു എംബ്ലം കാണി ഒരു ഇനറ്റ്ഫേസ് കാണിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ന്യൂ യൂട്യൂബേഴ്സിനും നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ വെർച്ചവർക്കുമൊക്കെ തന്നെ ഈ വീഡിയോ സെറ്റിങ്സ് വളരെ അതി ഉപകാരപ്രദമാകും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോസൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ സബ്സ്ക്രിപ്ഷനിൽ ഓൾ എന്ന് ബട്ടൺ പ്രസ് ചെയ്യണം അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ ടെക് വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് ഈ യൂട്യൂബിൻ്റെ തന്നെ ഒരുപാട് സെറ്റിംഗ്സ് ഇനിയും അറിയാനുണ്ട് ഓക്കെ അപ്പം എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ